ആ പെൺകുട്ടി തൻ്റെ കൂട്ടുകാരിയുടെ തോളിലേക്ക് മുഖമർത്തി തേങ്ങിക്കരയുകയായിരുന്നു. അതിനു മുൻപ് അവരിൽ ഒരാൾ ചാനൽ ക്യാമറകൾക്ക് മുൻപിൽ പൊട്ടിക്കരഞ്ഞു. ആ കണ്ണീരിൻ്റെ ദൃശ്യങ്ങൾ ക്യാമറകൾ ഒപ്പിയെടുത്ത് സോഷ്യൽ മീഡിയയിലൂടെ അപ്പോൾ തന്നെ വൈറലാക്കി. അപകടം മണത്തു. സൈബർ പോരാളികൾ നേരം വെളുക്കാൻ കാത്തു നിൽക്കാതെ പ്രതിരോധവുമായി രംഗത്തിറങ്ങി. ഇതിന്നത്തെ മലയാള മനോരമ ദിനപത്രമാണ്. മനോരമയുടെ ഒന്നാം പേജിൽ ഇടതുവശത്തെ ഒരു ചിത്രമുണ്ട്. കിനാവൊഴിഞ്ഞ് കണ്ണീർ എന്നാണ് ചിത്രത്തിൻ്റെ തലക്കെട്ട്. അതെടുത്തത് മനോജ് ചേമഞ്ചേരി എന്ന മനോരമയുടെ മുതിർന്ന ഒരു ഫോട്ടോഗ്രാഫറാണ്. ലാസ്റ്റ് ഗ്രേഡ് റാങ്ക് ഹോൾഡേഴ്സ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന സമരവേദിയിൽ കൂട്ടുകാരിയുടെ ചുമരിൽ ചാരി പൊട്ടിക്കരയുകയാണ് ലയ. സർക്കാർ ജോലി എന്ന സ്വപ്നത്തിനായി രാപകൽ അധ്വാനിച്ചിട്ടും നിയമനം കിട്ടാതെ സമരച്ചൂടിൻ്റെ വെയിലിലേക്കിറങ്ങിയതിൻ്റെ ബാക്കിയാണ് കണ്ണീർ. ഇതാണ് ഈ ചിത്രത്തിൻ്റെ അടിക്കുറിപ്പ്. മനോരമ ഈ ചിത്രം ഇന്ന് പ്രസിദ്ധീകരിക്കുമെന്ന് ഇന്നലെ തന്നെ ഇവിടുത്തെ CPM സൈബർ പോരാളികൾക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഈ ചിത്രം ഇന്നലെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായത് നാളെ മനോരമ പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി നടത്തിയ ഫോട്ടോഷൂട്ട് എന്ന പേരിലായിരുന്നു. ആ പ്രചരണത്തിന് ചുക്കാൻ പിടിച്ചത് സൈബർ ഗുണ്ടായിസത്തിൽ ബിരുദാനന്തര ബിരുദമെടുത്ത പോരാളി ഷാജി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന CPM സോഷ്യൽ മീഡിയയിലെ CIT സംഘം മാത്രമല്ല, അവർ കോശാന പാടുന്ന സെക്സ് ട്രാഫിക്കിംഗ് കേസിൽ ഇപ്പോൾ കുറ്റപത്രം നേരിട്ടുകൊണ്ടിരിക്കുന്ന രശ്മി പശുപാലൻ അടക്കമുള്ളവരുമാണ്. സോഷ്യൽ മീഡിയയിൽ ഈ ജനുസിൽപ്പെട്ട യാതൊരുവിധ കരുണയും ദയയും ആരോടുമില്ലാത്ത CPM സൈബർ ഗുണ്ടകൾ ഈ ചിത്രങ്ങൾ ആഘോഷിക്കുകയായിരുന്നു. അവരുടെ ലക്ഷ്യം കഴിയുമെങ്കിൽ മനോരമ ഇത് പ്രസിദ്ധീകരിക്കരുത്, ഇനി സോഷ്യൽ മീഡിയയിൽ സർക്കാരിനെതിരെയുള്ള ആയുധമായി ഇത് പ്രചരിപ്പിക്കപ്പെടരുത്. വളരെ ബുദ്ധിപരമായ ഒരു സോഷ്യൽ മീഡിയ നീക്കത്തിൻ്റെ പ്രതിഫലനമാണത്. കാരണം സർക്കാരിൻ്റെ ആണിക്കല്ല് തന്നെ ഇളക്കാൻ ത്രാണിയുള്ള ഒരു ചിത്രം കിട്ടുമ്പോൾ അത് ആദ്യം തന്നെ നമുക്കനുകൂലമാക്കുന്ന, വടക്കാക്കി തനിക്കാക്കുന്ന രീതി. പക്ഷേ അവർ ഉദ്ദേശിച്ച ഫലം അതുകൊണ്ടുണ്ടായില്ല. മനോരമ അതിൽ ഭയന്നില്ല. അവർ ആ ചിത്രം പ്രസിദ്ധീകരിക്കുക തന്നെ ചെയ്തു. ഒരുപക്ഷെ ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ മനോരമ കുറച്ചുകൂടി വലിപ്പത്തിലും പ്രാധാന്യത്തിനും അത് കൊടുക്കുമായിരുന്നു. സോഷ്യൽ മീഡിയ ഈ ചിത്രം ഏറ്റെടുത്ത് പ്രചരിപ്പിച്ചു. ഒരുപക്ഷെ കൂടുതൽ വൈറലാകുമായിരുന്നു. അതുകൊണ്ട് പരിപൂർണമായി CPMകാർ പരാജയപ്പെട്ടു എന്ന് കരുതാൻ വയ്യ. പക്ഷെ ഒരു കാര്യം CPMകാർ ഓർക്കുന്നത് നല്ലതാണ്. വലിയൊരു സൈബർ ഗുണ്ടാസംഘം ഉള്ളതുകൊണ്ട് വ്യാജ പ്രചരണത്തിനും സർക്കാരിനെതിരെ വരുന്ന പ്രചരണങ്ങൾ മറികടക്കുന്നതിനും നിങ്ങൾക്ക് സംവിധാനം ഉണ്ടേ എന്നതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ എതിർഭാഗത്തിന് വൈറലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ ചിത്രങ്ങളൊന്നും തടയുന്നതിനോ ഇവയുണ്ടാക്കുന്ന മാനസികാഘാതം ഇല്ലാതാക്കുന്നതിനോ നിങ്ങൾക്ക് സാധിക്കില്ല. ഈ ചിത്രം കണ്ണീരിൻ്റെയാണ്, നിസ്സഹായതയുടേതാണ്. അത് പിണറായി വിജയൻ എന്ന സ്വേച്ഛാധിപതിയായ ഭരണാധികാരിയുടെ മുഖത്തേക്കുള്ള കാർക്കിച്ചു തുപ്പലാണ്. എന്താണ് പിണറായി വിജയൻ ചെയ്തു കൂട്ടുന്നത്? PSCയിൽ ഒഴിവുകൾ സമയത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് ഇല്ലാതാക്കുക. അങ്ങനെ ഒഴിവുകൾ നീട്ടി നീട്ടിക്കൊണ്ടുപോയി താൽക്കാലികക്കാരെ നിയമിക്കുക. അങ്ങനെ നിയമിക്കപ്പെടുന്ന താൽക്കാലികക്കാരെ സാങ്കേതിക കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിയമവിരുദ്ധമായി സ്ഥിരപ്പെടുത്തി കൊടുക്കുക. അങ്ങനെ നിയമിക്കപ്പെടുന്ന താൽക്കാലികക്കാരും സ്ഥിരപ്പെടുത്തപ്പെടുന്ന താൽക്കാലികക്കാരും CPMന്റെ സ്വന്തം ആളുകളായിരിക്കും. ഇനി അതിനെയൊക്കെ മറികടന്ന് ചിലർ റാങ്ക് ലിസ്റ്റിൽ വന്നു എന്ന് കരുതുക. പക്ഷേ അതൊരു സ്വപ്നം മാത്രമായി അവശേഷിക്കും. 8-ഓ 10-ഓ പേരെ നിയമിക്കുമ്പോഴേക്കും റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി കഴിയും. അതായത് നിയമനം റിപ്പോർട്ട് ചെയ്താൽ മാത്രമേ റാങ്ക് ലിസ്റ്റിൽ നിന്നും നിയമിക്കാൻ കഴിയൂ. PSC മെമ്പർമാരെ കോടിക്കണക്കിന് രൂപ കൊടുത്ത് വെച്ചിരിക്കുന്നത് സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നും പാർട്ടിക്കാരായ കുറേ നേതാക്കന്മാർക്ക് ശമ്പളം കിട്ടുന്നതിനാ, ആഡംബര ജീവിതം നടത്തുന്നതിനാ, അല്ലാതെ സമയത്ത് പരീക്ഷ നടത്തുന്നതിനും നിയമനം നടത്തുന്നതിനുമല്ല. PSC എന്ന് പറഞ്ഞാൽ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ സർക്കാരിനും ചതുർത്ഥിയാണ്. അതുകൊണ്ടാണ് ലാസ്റ്റ് ഗ്രേഡ് ലിസ്റ്റിൽപ്പെട്ട
പാവപ്പെട്ട കുട്ടികൾക്ക് തെരുവിൽ സമരം ചെയ്യേണ്ടി വരുന്നത്. അവർ സമരം ചെയ്യുകയാണ്, അവർ സങ്കടത്താലും നിരാശയാലും കരയുകയാണ്. പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാനുള്ള കരുണ പിണറായി വിജയനോ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ ആർക്കെങ്കിലുമോ ഇല്ല. അതുകൊണ്ടാണ് സർക്കാരിന് ദോഷം ചെയ്യാൻ ഇടയുള്ളത് എതിർ കാമ്പയിനാക്കി മാറ്റി തിരിച്ചടിക്കുന്നത്. ഓപ്പറേഷൻ ബിഗ് ഡാഡി എന്ന പേരിൽ പിണറായി വിജയൻ്റെ പോലീസ് നടത്തിയ ഒരു റെയ്ഡുണ്ട്. അതായത് ശരീരം ലൈംഗിക വ്യാപാരത്തിന് ഉപയോഗിക്കുന്ന സംഘത്തെ പിടിച്ച റെയ്ഡ്. അതിൽ പിടിക്കപ്പെടുകയും കുറ്റം ചുമത്തപ്പെടുകയും കുറ്റപത്രം നൽകി ഇപ്പോൾ വിചാരണയ്ക്ക് തയ്യാറെടുക്കുകയും ചെയ്യുന്ന ഒരു പ്രതിയാണ് രശ്മി പശുപാലൻ. സ്വയം മോഡൽ എന്ന് കരുതുന്ന ഒരു പ്രതി രശ്മി പശുപാലൻ. ഈ പെൺകുട്ടിയുടെ കണ്ണീരിനെക്കുറിച്ച് ഇന്നലെ എഴുതിയത് ഇങ്ങനെയാണ്: ആരും കാണാതെ മാറി നിന്ന് കരയുന്ന ഉദ്യോഗാർത്ഥി, നാളെ മനോരമയുടെ ഫ്രണ്ട് പേജ്. ആലോചിച്ച് നോക്കി. പോരാളി ഷാജി, നമുക്കറിയാം പോരാളി ഷാജി ആരാണ് എന്താണ് എന്ന്. ഇത് മനോരമയ്ക്ക് വേണ്ടിയുള്ള ഫോട്ടോഷൂട്ട് അല്ലെന്ന് പറയാൻ പറഞ്ഞു. അഭിനയിക്കുന്ന ചേച്ചി കോൺഗ്രസ്സുകാരി അല്ലെന്നും പറയാൻ പറഞ്ഞു. വേറെ ഒരു അത്ഭുതം കൂടി ഇവിടെ കാണാം. ഒരു ചേച്ചിയുടെ കണ്ണുനീർ വരുന്നത് നെറ്റിയിൽ നിന്നാണ്. അതാണ് ചേച്ചി നെറ്റി തുടയ്ക്കുന്നത്. ആലോചിച്ചു നോക്കിക്കേ. പി എസ് സിയുടെ ലാസ്റ്റ് ഗ്രേഡ് റാങ്ക് ലിസ്റ്റ് വന്നിട്ട് നാളുകളായി. അതിൽ നിന്ന് നിയമനം നടത്തുന്നില്ല. അതേസമയം കേരളത്തിലെ സർക്കാർ ഓഫീസുകളെല്ലാം താൽക്കാലികക്കാരെ നിയമിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു വശത്തെ അവരെ സ്ഥിരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി സമരം ചെയ്യുകയാണ് ഈ സ്ത്രീകൾ, ഈ മനുഷ്യർ. അവരുടെ കണ്ണുനീരിനെ പരിഹസിക്കുന്നു, അവരുടെ സങ്കടത്തെ ആനന്ദത്തിനുള്ള ഉപാധിയാക്കി മാറ്റുന്നു. എങ്ങനെയാണ് ഇങ്ങനെയായി തീർന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി? ഒരു ഉദ്യോഗത്തിന് വേണ്ടി പ്രാരാബ്ദങ്ങൾ മാറ്റിവെച്ച് കുഞ്ഞുങ്ങളെയും കുട്ടികളെയും നോക്കാതെ ഉറക്കമിളച്ച് പഠിക്കുന്ന പാവപ്പെട്ട ഉദ്യോഗാർത്ഥികളോട് നിങ്ങൾ കാട്ടുന്ന ചതി മറക്കരുത്. ഈ കണ്ണുനീർ പിണറായി വിജയൻ്റെയും സി പി എമ്മിൻ്റെയും കുലം മുടിപ്പിച്ചാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം ഒരാളുടെ കണ്ണുനീരിനെ പരിഹസിക്കുന്നത്രയും നീചവും ക്രൂരവുമായ മറ്റൊന്നുമില്ല. പിണറായി ചെത്തുകാരൻ്റെ മകനാണെങ്കിലും ശരി, ജന്മിയുടെ മകനാണെങ്കിലും ശരി, തലമുറകളെ വേട്ടയാടാനുള്ള കരുത്ത് ഒരു ഉദ്യോഗത്തിന് വേണ്ടി കണ്ണീരൊഴുക്കുന്ന ഈ പാവം സ്ത്രീകൾക്കുണ്ടേ എന്ന് ഓർക്കുന്നത് നല്ലതാണ്.